ശ്രീ സയ്യദ് മുനാവർ അലി ഷിഹാബ് തങ്ങൾ, സെക്രട്ടറി പ്രിയ സുഹൃത്ത് പി കെ ഫിറോസ്, ഫൈസൽ ബാഫക്കി, ഇസ്മായിൽ വയനാട്, ശ്രീ അബ്ദുൾ സമദ് സമദാനി, ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ, എനിക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് വലിയ നേതാക്കൾ വേദിയിലിരിക്കുകയാണ്. എല്ലാവർക്കും, വേദിയിലിരിക്കുന്നവർക്കും, വൈറ്റ് ഗാർഡിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, മറ്റ് സ്നേഹിതർക്കും നമസ്കാരം. ഒരാഴ്ച മുമ്പ് ശ്രീ ഫിറോസ് ഇങ്ങനൊരു പരിപാടിക്ക് വരണമെന്ന് എന്നോട് നേരിട്ട് ഫോണിൽ ആവശ്യപ്പെടുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി, കുറേ നാളായിട്ട് താങ്കളെ ഒന്ന് നേരിട്ട് പരിചയപ്പെടണമെന്ന് ആഗ്രഹിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ ഞങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാമെന്ന്. അപ്പോൾ ഞാൻ അമേരിക്കയിൽ ഒരു സന്ദർശനത്തിന് പോയാണ്, ഒരു കോൺഫറൻസിന് പോയതാണ്. പിന്നെ കുടുംബാംഗങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഞാൻ മറ്റന്നാളെ തിരുവനന്തപുരത്ത് വരേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ പരിപാടി ഫിറോസ് പറഞ്ഞ് ശരിയാണ്, പരിപാടിക്ക് ഞാൻ ടിക്കറ്റ് മാറ്റി കോഴിക്കോടേക്ക് വരിക. ഇന്ന് രാവിലെയാണ് എത്തിയത്, 7 മണിക്കാണ് എത്തിയത്. വലിയ യാത്രാക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും, പക്ഷേ ഇത്രയും വലിയൊരു പരിപാടി കണ്ടപ്പോൾ ശരിക്കും മനസ്സ് നിറയുകയാണ് ഉണ്ടായത്. ഞാൻ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ജോലിയൊക്കെ രാജിവെച്ച് വന്ന ഇലക്ഷനൊക്കെ നിന്നപ്പോൾ, അതുവരെ വാഷിങ്ടൺ ഡി സിയിലായിരുന്നു, അതിനുമുമ്പ് സ്വിറ്റ്സർലൻഡ് ജനീവയിലായിരുന്നു ലോകാരോഗ്യ സംഘടന ആസ്ഥാനത്ത്. തിമോർ എന്ന് പറയുന്ന രാജ്യത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്, കംബോഡിയ പലയിടത്തും. തിമോർ എന്ന് പറയുന്ന ഏറ്റവും അവികസിതമായ രാജ്യമാണ്, അവിടെയും ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ ഔദ്യോഗിക, ഈ വർഷം തന്നെ 7-8 പുതിയ രാജ്യങ്ങളിൽ പോകാൻ അവസരമുണ്ടായി. പക്ഷേ ഞാനൊരു കാര്യം തർപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് എല്ലാവരോടും പറയുകയാണ്, ഇത്രയും വലിയൊരു വോളണ്ടിയർ സംഗമം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തനം, ആ പ്രളയം നടക്കുമ്പോൾ ഞാൻ ഇന്തോനേഷ്യയിലായിരുന്നു, ഔദ്യോഗിക ആവശ്യത്തിനായിരുന്നു. അവിടെ ഇരുന്ന് വേദനയോടെ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ അവിടുത്തെ പ്രവർത്തനവും കാണുകയും അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ഇതുപോലൊരു വലിയ വോളണ്ടിയർ സംഘം സംഘടിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അത് സംഘടിപ്പിക്കുന്ന സംഘടനയുടെ കമ്മിറ്റ്മെൻറ്റ്, ഉത്തരവാദിത്വം, അതിൽ പങ്കെടുക്കുന്നത് ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഞാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെയൊക്കെ സംസ്ഥാന തലത്തിൽ പണ്ട് നേതാവായിരുന്നു. അന്ന് ഞങ്ങൾ ഈ മെഡിക്കൽ അസോസിയേഷനെയൊക്കെ കൂടുതൽ ജനകീയമാക്കാനും ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ ഇടപെടാനൊക്കെ പരിശീലിപ്പിക്കുകയും പ്രഥമ ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡ് ഉൾപ്പെടെയുള്ള പരിശീലനങ്ങൾക്ക് 10-30 വർഷം മുമ്പ് ഇടപെട്ടിരുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കറിയാൻ കഴിയും എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തേതിന് മനുഷ്യർ തയ്യാറാകണം. തയ്യാറാകുന്നവരെ, നമസ്കാരം, തയ്യാറാകുന്നവരെ അതിൽ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയണം. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഇതുപോലൊരു വലിയൊരു പ്രസ്ഥാനം, ഞാൻ ശ്രീ ഫിറോസ് പറഞ്ഞതിന് ശേഷമാണ് വൈറ്റ് ഗാർഡിനെ പറ്റി കൂടുതൽ അറിയുന്നത്. 10,000-ത്തിലധികം സന്നദ്ധ പ്രവർത്തകരുണ്ട് ഈ പ്രസ്ഥാനത്ത് എന്നറിയുമ്പോൾ വളരെ സന്തോഷം തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ വന്നപ്പോഴും അതിന് മുൻപ് ഫിറോസിനോടുമൊക്കെ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു സന്നദ്ധ സംഘടന, അവരുടെ പ്രതിബദ്ധതയും അർപ്പണബോധവും കഴിവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, 4-5 വർഷത്തിലധികമാവും, 2017 തൊട്ട് തെളിയിച്ച സ്ഥിതിക്ക് ഈ സംഘടനയ്ക്ക് ഈ സംസ്ഥാനത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഭംഗിവാക്കി ആയി പറയുന്നതല്ല. ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും ഇതുപോലത്തെ വലിയ ദുരന്തങ്ങൾക്കിടയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ കിഴക്കൻ തിമോർ എന്ന് പറയുന്ന അന്ന് ഏറ്റവും അഭികസിത രാജ്യത്ത് UN ലോകാരോഗ്യ ഡോക്ടറായിട്ട് ജോലി ചെയ്യുമ്പോൾ, ഒരു പ്രദേശത്ത് നിന്ന് വളരെ മണിക്കൂറുകൾ യാത്ര ചെയ്ത് മറ്റു പ്രദേശത്തേക്ക് പോകുമ്പോൾ ഞാൻ ഈ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഈ മല ഇടിഞ്ഞ് വരുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഭയന്ന് പോയിട്ടുണ്ട്. ഒരു പരിചയമില്ലാത്തൊരു രാജ്യത്ത് UN സംരക്ഷണം മാത്രമേ ഉള്ളപ്പോൾ, ഒരു വലിയൊരു ഹൈവേ, അവിടുത്തെ സാധാരണ ഹൈവേ ആണ്, ലോകബാങ്കൊക്കെ ഉണ്ടായിക്കൊടുത്തത്, അത് നിമിഷങ്ങൾ കൊണ്ട് അപ്രത്യക്ഷമാകുന്നതും അത് നേരിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനേക്കാൾ വലുതാണ് ഈ ഒരു പക്ഷേ വയനാട്ടിലുണ്ടായത്. അപ്പോൾ അവരുടെ ഉണ്ടായ നഷ്ടങ്ങൾ ഞാൻ ടെലിവിഷനിൽ കാണുകയായിരുന്നു. കയ്യിൽ നിന്ന് അമ്മ വിട്ടുപോയി, അമ്മയെ വെള്ളം കൊണ്ടുപോയി, കുട്ടിയെ വെള്ളം കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന മനുഷ്യരുടെ ഇടയിൽ അത്രയും ഭയമുണ്ടാക്കുന്ന തുടർ
ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശത്ത് പോയി ധൈര്യത്തോടെ അവിടെ പ്രവർത്തനങ്ങൾ ചെയ്ത് മനുഷ്യരുടെ നന്മ പറ്റിപ്പോ എന്നൊക്കെ പറയുന്ന പ്രചരണങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ലാന്ന് തെളിയിച്ച് നിങ്ങളെ മുഴുവൻ പേരെയും എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ ശ്രീ ഫിറോസിനോട് ഇന്നലെ എഴുതി ചോദിച്ചു വാട്സാപ്പിൽ, ഞാൻ എന്താ സംസാരിക്കേണ്ടത്, എന്താണ് വിഷയമെന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹം അതിന് മറുപടി എന്നുണ്ട്, ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിടാം ഞാനിവിടെ എങ്ങനെ പ്രസംഗിക്കുമെന്ന്. കാരണം ഇത്രയും മഹാ നേതാക്കന്മാരും ഒരുപാട് പ്രാസംഗികരൊക്കെ ഉള്ളിടത്ത് പ്രസംഗിക്കാതിരിക്കുക എന്നുള്ളൊരു മര്യാദയുണ്ട്. ഞാൻ ഫിറോസിനോട് പറഞ്ഞു, ഫിറോസ് എന്നോട് ഒന്ന് ചോദിച്ചു, ഡോക്ടർ എത്ര മിനിറ്റ് സംസാരിച്ചു? ഞാൻ പറഞ്ഞു 3-4 മിനിറ്റ്. അപ്പോൾ ഡോക്ടർ ഫിറോസ് നല്ല ഒരു 10-15 മിനിറ്റ് സംസാരിച്ചുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും നേതാക്കളിരിക്കുമ്പോൾ ഇല്ല, ഇത് ഞങ്ങളുടെ വൈറ്റ് ഗാർഡിൻ്റെ പ്രത്യേക മീറ്റിംഗാണ്, ഒരു ആമുഖ പ്രസംഗം എന്ന നിലയ്ക്ക് 10-15 മിനിറ്റ് ഡോക്ടർ സംസാരിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമല്ല സംസാരിക്കുന്നത്, ഇതുപോലത്തെ ഒരു വലിയൊരു സന്നദ്ധ സംഘടനയുടെ സന്നദ്ധ പ്രവർത്തനം മുന്നിലിരിക്കുമ്പോൾ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാം പറയാൻ കഴിയുകയുമില്ല, ചില പരിശീലനങ്ങൾ നടത്താൻ കഴിയും. റാഫ് ശ്രീ റാഫിനോട് ഞാൻ സംസാരിച്ചു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രഥമ ശുശ്രൂഷയിലൊക്കെ ഒരുപാട് പരിശീലനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക്. എങ്കിൽ തന്നെയും 10-30 വർഷത്തിലധികമായി പ്രഥമ ശുശ്രൂഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും പല ഭാഗത്തും പരിശീലനം കൊടുക്കുന്ന നിലയ്ക്ക് ഈ സംഘടനയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ചെറുതോ വലുതോ ആയ യോഗത്തിൽ പോലും നിങ്ങൾ ഒത്തുകൂടുമ്പോൾ പ്രഥമ ശുശ്രൂഷയുടെ അടിസ്ഥാന വശങ്ങളും പ്രായോഗിക വശങ്ങളും വന്ന് പറഞ്ഞും പഠിപ്പിച്ചു തരാൻ എൻ്റെ ചെലവിൽ തന്നെ വരാൻ ഞാൻ തയ്യാറാണെന്ന സമ്മതവും കൂടി അറിയിക്കുക. പിന്നെ പ്രഥമ ശുശ്രൂഷയെപ്പറ്റി അല്ലെങ്കിൽ ഇതുപോലത്തെ സന്നദ്ധ പ്രവർത്തനങ്ങളെപ്പറ്റി പറയുമ്പോൾ, ദുരന്തങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനെപ്പറ്റി പറയുമ്പോൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ദുരന്തം അനുഭവിക്കുന്നവരുടെ ജീവനും അവിടെ സഹായത്തിനെത്തുന്നവരുടെ ജീവനും തുല്യ പ്രാധാന്യമുള്ളതാണ്. അവിടെയാണ് നിങ്ങളുടെ പരിശീലനത്തിൻ്റെ പ്രത്യേകതയുള്ളത്. സന്നദ്ധ പ്രവർത്തനങ്ങളുടെ മനസ്സ്, അതിനൊപ്പം തന്നെ നമുക്ക് അപകടം പറ്റാതിരിക്കാനുള്ള മുൻകരുതലെടുക്കണം, അതിനൊക്കെ നിങ്ങളുടെ പരിശീലകർ പറഞ്ഞതുണ്ടാവുമെന്ന് വിശ്വസിക്കുക. മറ്റു വിഷയത്തിലൂടെ കൂടി കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. കേരളം നമുക്കറിയാം ആരോഗ്യരംഗത്ത് വളരെ മുന്നിലാണ്, മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ മുന്നിലാണ്. ലോകത്ത് വികസിച്ച നാടുകൾക്കൊപ്പം നമ്മുടെ ആരോഗ്യ സൂചികൾ എത്തിയെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിപ്പോഴത്തെ ഈ ഗവൺമെൻറ് പറയുന്നത് പോലെ 7 വർഷം കൊണ്ടുണ്ടായതൊന്നുമല്ല, അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ ഭൂമിയുടെ എന്നോടൊരിക്കൽ ഒരു തർക്കത്തിൽ ഇടപെട്ട മന്ത്രിയോട് ഞാൻ ചോദിച്ചു, ആരോഗ്യമന്ത്രിയോട്, ഈ മുഴുവൻ മന്ത്രിമാരെയും കൊണ്ട് ഉത്തർപ്രദേശിൽ വെച്ച് കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് മാറുമോ? ഇപ്പോൾ കേരളം കേരളമായതിൻ്റെ പ്രത്യേകതകളുണ്ട്. 40-ലധികം നദികളുള്ളത് കൊണ്ട്, ശുദ്ധജലം ലഭിക്കുന്നത് കൊണ്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ഒരുപാട് കാര്യങ്ങളുണ്ടാണ് കേരളത്തിലെ ആരോഗ്യം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ മെച്ചത്തിൽ എത്തി നിൽക്കുന്നത്. പക്ഷേ അത് പറയുമ്പോഴും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യാഥാർത്ഥ്യങ്ങൾ നകന്നു എന്നാണ് ഈ വിഷയം പറയുന്നത്. കേരളം എല്ലാം നമ്പർ 1 എന്നാണ് പറയുന്നത്, അങ്ങനല്ല. മൊത്തം കാര്യങ്ങൾ നോക്കുമ്പോൾ ആരോഗ്യ ഏറ്റവും കൂടുതൽ ആയുസ് കേരളത്തിലാണ്. പുരുഷന് 73 വയസ്സും സ്ത്രീക്ക് 79 വയസ്സും, ശരാശരി 76 വയസ്സ്. സ്ത്രീയുടെ ആയുസ് അമേരിക്കയ്ക്ക് തുല്യമാണ്. മാതൃമരണനിരക്കും ശിശുമരണനിരക്കും ഒക്കെ വളരെ കുറവാണ് കേരളത്തിൽ. അത് വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്തതാണ്. ആ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയുള്ള ചില പ്രസ്താവനകൾ തിരുത്തിയതാണ്. ഒരു ഗവൺമെൻറ് അങ്ങനെ പറയാൻ പാടില്ല. 10-ാം ക്ലാസ്സിലെ ടീച്ചർ ഒരു കുട്ടിക്ക് റാങ്ക് കിട്ടിയപ്പോൾ പറയുകയാണ്, ഞാൻ 10-ാം ക്ലാസ് നന്നായി പഠിപ്പിച്ചുകൊണ്ട് റാങ്ക് കിട്ടിയത്, അങ്ങനല്ല. LKG തൊട്ടേ പഠിപ്പിക്കണം, കുട്ടി മിടുക്കനായിരിക്കണം. 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ പഠിപ്പിക്കുമ്പോഴേ 10-ാം ക്ലാസ് റാങ്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനകത്തൊരു സാങ്കേതിക പിശകുണ്ട്. ഇപ്പോൾ എല്ലാം ശരിയായി എന്ന് പറയുന്നത്. എന്നാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് വളരെ മുന്നിലാണെന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഇത് പറയുമ്പോഴും എല്ലാ കാര്യത്തിലും കേരളം മുന്നിലല്ല. ലോകത്ത് മറ്റ് ആരോഗ്യ സൂചികളിൽ വികസിച്ച രാജ്യങ്ങൾക്കൊക്കെ ഒപ്പം നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് വളരെ കൂടുതലാണ്. അത് ഒരുപാട് കാരണങ്ങൾ, അതിലേക്കൊന്നും കടക്കുന്നില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ പ്രമേഹം, ഇന്ത്യയുടെ പ്രമേഹ തലസ്ഥാനം കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ചോറ് കഴിക്കുന്ന മനുഷ്യരായതും കൂടി ആയതുകൊണ്ടാകാം, അങ്ങനെ ചില കാര്യങ്ങൾ മുന്നിലാണ്. റോഡപകടങ്ങളിൽ 1 വർഷം 3000-4000 പേർ റോഡ് അപകടത്തിൽ മരിക്കുന്ന ഒരു നാടാണ്, അതിലും വളരെ മുന്നിലാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇനിയും നേടാനുണ്ട്. എല്ലാം ശരിയായി എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക്
പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പുരോഗതിക്കാനുള്ള ശ്രമങ്ങൾ അതിനെ തളർത്തിക്കളയും. ആരോഗ്യരംഗത്ത് നിൽക്കുന്നവർ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടതാണ്. ഇതൊന്നുമല്ല, വലിയ ഗ്രാൻഡുകൾക്കൊക്കെ ലോക ആരോഗ്യ സംഘടനയിലൂടെയും മറ്റ് പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ സമീപിക്കുമ്പോൾ കേരളത്തിന് എന്തിനാണ് ഇനി പണമെന്നാണ് ചോദിക്കുന്നത്. കേരളത്തിലെല്ലാം ശരിയാണല്ലോ. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ഇനി ഞാൻ പെട്ടെന്ന് സംസാരിച്ചു പോവുകയാണ്, ഞാൻ സമയമെടുത്ത് പറയുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. ഈ പറഞ്ഞു വയ്ക്കുന്നത് ഈ തുടർ ചർച്ചകൾക്കുള്ളൊരു അവസരമാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇനിയും നിങ്ങളുടെ യോഗങ്ങളിൽ വരാൻ തയ്യാറുമാണ്. ഒരു കാര്യം കൂടി, ആരോഗ്യരംഗത്ത് ഒരുപാട് ധാരണകൾ തെറ്റിദ്ധാരണകളുണ്ട്. ആരോഗ്യരംഗത്ത് കേരളം ഏറ്റവും മുന്നിൽ നിൽക്കുമ്പോൾ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് മെഡിക്കൽ സയൻസ്, ഞാൻ മെഡിസിൻ പഠിച്ചൊരു ഡോക്ടറാണ്, പക്ഷേ എനിക്കറിയാവുന്ന എല്ലാ വിവരങ്ങളും എല്ലാ സാധാരണക്കാരൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പരാജയം കേരളത്തിലുണ്ട്. ഡോക്ടർമാർ സംസാരിക്കുന്ന ഭാഷ പോലും സാധാരണക്കാരൻ്റെതല്ല. ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ പറയാം. എന്നോട് അടുത്ത കാലത്തും ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിവിടെ ഡെങ്കിപ്പനി അല്ലേ, ഡെങ്കിപ്പനി വന്ന് ഒരുപാട് പേര് മരിക്കുന്നുണ്ട്, കേരളത്തിൽ മരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ കൊതുവല ഇട്ടൊക്കെയാണ് കിടക്കുന്നത്, പിന്നെ അങ്ങനെ ഡെങ്കിപ്പനി വരാൻ, ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് ഡെങ്കിപ്പനി വന്നു. വളരെ സ്വാഭാവിക ഒരു ചോദ്യമാണ്. അതിൻ്റെ മെഡിക്കൽ ഉത്തരം എന്താണെന്നറിയാം, ഡെങ്കിപ്പനി പരത്തുന്ന കൊതു കടിക്കുന്ന പകലാണ്. നമ്മളാരെങ്കിലും പകല് കൊതുവലയിട്ട് കിടക്കുമോ? ചെറിയ കാര്യമാണ്. ഇപ്പോൾ കൊതുവലയിട്ടാൽ കേരളത്തിലുള്ള ഡെങ്കിപ്പനിയാണ്, മലമ്പനിയൊക്കെ ഒരുപാട് കുറഞ്ഞു, തീരെയില്ല. ഡെങ്കിപ്പനിയുണ്ട്, പക്ഷേ അതിന് പകൽ കടിക്കുന്ന കൊതുകാണ്, രാത്രി കൊതുവലയിട്ടിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് വേണമെങ്കിൽ കുട്ടികൾ ഉറങ്ങുമ്പോൾ പകൽ കൊതുവലയിടാം. അപ്പോൾ വീടുകൾ കൊതു ഇല്ലാത്ത സ്ഥലങ്ങളാക്കണം. ചെറിയ ചിലവിൽ തന്നെ നെറ്റടിച്ച് വീട്ടിൽ കൊതു കടക്കാത്ത രീതിയിലാകാം, അല്ലെങ്കിൽ കൊതു വളരുന്ന സ്ഥലത്ത് വെള്ളം കമഴ്ത്തിക്കളയാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞൊരു മിഥ്യാധാരണയെ പറ്റിയാണ്, അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിൻ്റെ അറിവ് നമ്മളുടെ സാധാരണക്കാരിലെത്താത്തതിൻ്റെ ഒരു ന്യൂനതയെ പറ്റിയാണ്. ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ സന്നദ്ധ പ്രവർത്തകരായതുകൊണ്ട് അത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ തോന്നുന്നു. എല്ലാ സിനിമകളിലും കറങ്ങി വീഴുന്ന ആളിനെ, അപകടം പറ്റിയ ആളിനെ ആദ്യം കൊടുക്കുന്നത് വെള്ളമാണ്, വെള്ളം കൊണ്ടുവന്നാണ് പറയുന്നത്. ഞാൻ വിമാനത്തിനകത്ത് തന്നെ രക്ഷിച്ച ഒരുപാട് ജീവനുകളുണ്ട്, തലകറങ്ങി വീണിട്ടുമൊക്കെ. പലപ്പോഴും റോഡപകടത്തിലൊക്കെ പെടുകയും അല്ലെങ്കിൽ ഇതുപോലത്തെ വലിയ അപകടങ്ങൾ പെടുമ്പോൾ ഓർമ്മയില്ലാതെ കിടക്കുന്ന ഒരാളിനെ വിളിച്ചുണർത്തി വെള്ളം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിലൂടെ വയറ്റിലേക്കാണ് പോകുന്നത്, അത് ഓർമ്മയുള്ളതുകൊണ്ടാണ്. ഇത് വളരെ സ്വാഭാവികമായിട്ട് ചെയ്തു പോകുന്നതാണ്, അതുകൊണ്ടാണ് ഈ വിഷയം പറഞ്ഞതെന്ന് വിചാരിച്ചത്. പ്രഥമ ശുശ്രൂഷ റോഡപകടത്തിൽപ്പെട്ട ആൾ, അപകടത്തിൽ മറ്റപകടത്തിൽപ്പെട്ട ആൾ ഓർമ്മയില്ലാത്ത ആൾ തട്ടി ഉണർത്തിയിട്ട് ആദ്യം കൊടുക്കുന്ന വെള്ളമാണ്. പലപ്പോഴും വെള്ളമോ എന്തെങ്കിലും ഭക്ഷണമോ കൊടുത്ത ഒറ്റ കാരണം കൊണ്ടാണ് ജീവനുകൾ നഷ്ടപ്പെടുന്നത്. നല്ലതുപോലെ ഉണർന്ന് വെള്ളം കുടിക്കാവുന്നൊരവസ്ഥയിലെത്തിയിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഓർമ്മ പോവുകയും ഈ കുടിച്ച വെള്ളം ശ്വാസകോശത്തിലെത്തുകയും മരിച്ചു പോവുകയും ചെയ്യും. പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒറ്റ കാരണം കൊണ്ട് ഒരാൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇത് വളരെ വ്യാപകമായിട്ട് ഇനിയും ഓർക്കണത്, എല്ലാ സിനിമയിലും സീരിയലിൽ ഒരാൾ തലകറങ്ങി വീണ് കഴിഞ്ഞാൽ അപ്പോൾ വെള്ളം കുടിപ്പിക്കുകയാണ്. അത് പലപ്പോഴും ആശുപത്രിയിലൊക്കെ ഞങ്ങൾ സർജറി വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും ഒരപകടം വന്ന് പുറത്തൊരു മുറിവുമില്ല, പക്ഷേ ഭയങ്കര വയറുവേദനയാണ്, കണ്ണൊക്കെ എന്താണ് നമ്മുടെ പെയിലാകാന്ന് പറയും, അല്ലെങ്കിൽ വിളർച്ചയൊക്കെ ഉണ്ടായി വരും. അകത്തൊരു അവയവം ലിവർ ചിലപ്പോൾ മുറിഞ്ഞു പോയതായിരിക്കും, അല്ലെങ്കിൽ കുടൽ മുറിഞ്ഞതായിരിക്കും, പുറത്തൊരടയാളവുമില്ല. അയാളെ ഇമ്മീഡിയറ്റായിട്ട് ഒരു ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാം, പക്ഷെ ചോദിക്കുമ്പോൾ വരുന്ന വഴിക്ക് വെള്ളവും കുടിച്ചാൽ പഴവും കൂടെ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഒരു 6 മണിക്കൂർ കാത്തിരുന്നാൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, അവറ്റക്കാണെന്ന് വെച്ചാൽ മരിച്ചു പോകാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെയാണ് പറഞ്ഞത്. ഇനിയുള്ളൊരു അവസരങ്ങളിൽ ചെറിയ ഗ്രൂപ്പിലാണെങ്കിൽ പോലും ഞാൻ വന്ന് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ തയ്യാറാണ്. എൻ്റെ ചിതറിയ ചിന്തകളാണ് ഞാൻ അവതരിപ്പിച്ചത്, കാരണം ഇത്രയും മഹാ നേതാക്കന്മാർ ET മുഹമ്മദ് ബഷീർ സാറൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം ഓർക്കുന്നുണ്ടോ എന്തോ, പണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടിയെ കൊണ്ട് ഞാൻ യുവ ഡോക്ടറായിരുന്നപ്പോൾ ആശുപത്രിയിൽ പോയിട്ടുണ്ട്, മറന്നുപോയിട്ടുണ്ട്. അവർ AK സാറ് പറഞ്ഞിട്ട് പരിചയപ്പെട്ടാണ്. ഒരുപാട് പേരെ കണ്ടപ്പോൾ തന്നെ ഞാൻ അതിശയിച്ചു പോയി, പ്രസംഗം വളരെ ചുരുക്കണമെന്ന് ആഗ്രഹിച്ചാണ്. പക്ഷേ വീണ്ടും എല്ലാ മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ് നേതാക്കളോടും ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി പറയുന്നു. എന്നെ ശ്രമിച്ചതിന് മുഴുവൻ വൈറ്റ് ഗാർഡ് വോളണ്ടിയേഴ്സിന് നന്ദി പറയുന്നു. എല്ലാ നന്മകളും എല്ലാവർക്കും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു.